കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പായില്ല. പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണ് ഇത്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല, മൂലത്തുറ, ആനയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിന് കണ്ടെത്തിയത്. റോഡിനായി വനം വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തിനും മുറിച്ചു മാറ്റിയ മരങ്ങൾക്കുമായി ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനം വകുപ്പ് തന്നെ പ്രപ്പോസൽ കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത്. അതിന് അടിയന്തരമായ നടപടി ദേശീയപാത അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ എന്ന ഉപദേശക സമിതിയിൽ അടച്ചത്. ഒരു വർഷം മുമ്പ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനം വകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചുകടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പദ്ധതി നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. ആനയിറങ്കൽ ഭാഗത്ത് എസ്വളവ് ഭാഗത്ത് ബൈക്കിൽ നിന്ന് ആനയെ കണ്ട് വീണ ഒരു സ്ത്രീയെയും കൊന്നിട്ടുണ്ട് റോഡിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ധാരാളം ഒഴിവായി കിട്ടുകയും ഈ റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാനും വാഹനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാതെ മൃഗങ്ങൾക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആളുകൾക്കാണെങ്കിലും ധൈര്യമായിട്ട് ഇതിലെ വാഹനങ്ങൾ കൊണ്ട് ഏത് സമയത്ത് യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോജക്റ്റ് NH ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ നാടിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. വനം വകുപ്പിനെ ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അതോറിറ്റിയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളിലെ പണി ആരംഭിച്ചിട്ടില്ല. പദ്ധതി നടപ്പാക്കാത്തതിനാൽ ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്നത് പതിവ് കാഴ്ചയായി. ഒരു മാസം മുമ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചൂണ്ടലിന് സമീപത്ത് ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.